ഏറ്റവും സന്തോഷകരവും വളരെ അഭിനന്ദനാർഹവുമായിട്ടുള്ള കാര്യം ഇന്ന് അദാലത്ത് ദിവസം നിയമനാംഗീകാരം നൽകിയ ഫയലുകളുടെ എണ്ണം 261. അതിൽ 105 ഫയലുകൾ എവിടെ? 105 ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലെ 105 പരം നിയമനങ്ങൾ അംഗീകരിക്കുന്നതിന് ഇന്ന് തയ്യാറായി. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ വിവിധ സ്കൂളുകളിലെ 10 നിയമനങ്ങൾ UPST നിയമനാർത്ഥിയായ ശ്രീമതി സ്വർണ റാഫേൽ എന്നിവരുടെ തസ്തികയിൽ ലാവണം ക്രമീകരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. അതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ പരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ അത് അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, 105 ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇതിനപ്പുറം ഒരു സന്തോഷമുള്ള നിമിഷം നമുക്ക് ഇനി ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഉള്ള ഒരു കാര്യമായി ഇന്ന് ഞാൻ ഒരു 500 വരുന്ന അപേക്ഷ ഞാനിന്ന് വാങ്ങിയിട്ടുണ്ട്, എൻ്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. അത് ഈ അദാലത്തിൻ്റെ വിവരം അറിയാത്തവരും ഇന്ന് ഇവിടെ അദാലത്തുണ്ടെന്ന് പിന്നെ അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ശേഷം അറിഞ്ഞവരുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഞങ്ങൾ മറ്റ് രണ്ട് അദാലത്തുകൂടെ കഴിഞ്ഞ ശേഷം ആ കിട്ടിയ മൂന്ന് സ്ഥലത്തുകൂടെ കിട്ടിയ അപേക്ഷകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തൊരു അദാലത്ത് നടത്തുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ എണ്ണത്തിൽ വൈകുന്നേരം ഒരു 5:30-6 ചെറിയ വ്യത്യാസം വരും. ഈ തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഹയർ സെക്കൻഡറി വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങിയവയിൽ നിന്ന് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെയും RDDമാരുടെയും സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള യോഗം ചേർന്നിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഞാനും ഡയറക്ടറും പങ്കെടുത്തിരുന്നു. ഞങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഒരു സാധാരണഗതിയിലുള്ളൊരു ഫയല് 5 കൂടുതൽ വയ്ക്കാൻ വേണ്ടി പാടില്ല. ഒരു ഉദ്യോഗസ്ഥൻ ആ ഫയലിൽ അതിൽ കൂടുതൽ ദിവസം വയ്ക്കണമെങ്കിൽ എന്തുകൊണ്ട് വയ്ക്കും? അവിടെ ഫയൽ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫയൽ റിജക്ട് ചെയ്യണം. ഇതിൽ നിയമനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ, താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ 1 മുതൽ 10 വരെ പിന്നെ പ്രായമുള്ള ഫയലെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഈ ടീച്ചർമാർക്ക് ശമ്പളം കിട്ടിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് കഷ്ടമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും വിദ്യാഭ്യാസ ഡയറക്ടർ നേതൃത്വത്തിൽ DDമാരുടെയും RDDമാരുടെയും യോഗം ചേരും. ആ യോഗത്തിൽ ആ മാസം എത്ര ഫയൽ അവരുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിൽ എത്തി, എത്ര എണ്ണത്തിന് തീർപ്പ് കൽപ്പിച്ചു, എത്ര എണ്ണത്തിന് ഇനി തീർപ്പ് കൽപ്പിക്കാനുണ്ട്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രേഖാമൂലം റിപ്പോർട്ട് ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഫയലുകളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം. മറ്റൊന്ന് സ്കൂൾ ഒളിമ്പിക്സാണ്. കേരളം എപ്പോഴും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. അങ്ങനെ മറ്റൊരു മാതൃക കൂടി സൃഷ്ടിക്കുവാൻ ഒരുങ്ങുകയാണ് നമ്മൾ. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികോത്സവം
ഒളിമ്പിക്സ് മാതൃകയിൽ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി 24 എന്ന പേരിൽ നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിൽ സംഘടിപ്പിക്കുക. സംസ്ഥാന സ്കൂൾ കായികോത്സവം ഓരോ 4 വർഷം കൂടുമ്പോഴും ഒളിമ്പിക്സ് മാതൃകയിലാണ് നടത്തുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് പിന്നെ സ്കൂൾ ഒളിമ്പിക്സ് നടത്തുന്നത്, അല്ലാതെ സാധാരണഗതിയിൽ നടക്കുന്ന പോലെ. രാജ്യത്ത് ആദ്യമായി ഇൻക്ലൂസീവ് സ്പോർട്സ് കായികോത്സവത്തിന്റെ ഭാഗമായി ഈ വർഷം ആരംഭിക്കുകയാണ്. ദേശീയാടിസ്ഥാനത്തിന്റെ വലിയ വാർത്താ പ്രാധാന്യം വന്നതാണ്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമായി 24,000 കായിക പ്രതിഭകൾ അണ്ടർ 14, 17, 19 എന്നീ കാറ്റഗറിയിൽ 41 കായിക ഇനങ്ങളിലായി മത്സരിക്കുകയാണ്. 7 ദിവസം പകലും രാത്രിയുമായി നടക്കുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിൽ 10,000-ത്തോളം മത്സരങ്ങളാണ് നടക്കുന്നത്. ഏറ്റവും വലിയ മേളയായിരിക്കും സ്കൂൾ കുട്ടികളുടെ. മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകളുടെ സഹായവും സഹകരണവും ആവശ്യമാണ്. പ്രഥമ സ്കൂൾ സംഘാടക സമിതി യോഗം നാളെ കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ വെച്ച് ഉച്ചയ്ക്ക് 3 ശേഷം ചേരും. മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകമായി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആധുനിക യുഗത്തിൽ ജാതി മത വർഗ വർണ്ണങ്ങൾക്കെതിരായിട്ടുള്ള മാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കുന്ന മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവമാണ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് പാരീസിൽ ഇന്ന് ആരംഭിക്കുക. ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിനുമായി ജൂലൈ മാസം 27 തീയതി രാവിലെ 9:30 എല്ലാ സ്കൂളുകളിലും സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിക്കുന്നതാണ്. കൂടാതെ എല്ലെങ്കിലും സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ തെളിയിക്കും. നാളെ വൈകുന്നേരം സ്വസംഘം കൂടുന്ന അവസരത്തിൽ സ്വസംഘം ചേരുന്ന ആരംഭിക്കുന്നതിന് മുമ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒളിമ്പിക് സന്ദേശം അസംബ്ലി മന്ത്രി ദീപം അധികം താമസിക്കാതെ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ കൂടുതൽ നിയമനങ്ങൾ നടത്തി